ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ അടുത്ത് ഒരു നോൾട്ടയുടെ ഒരു കുക്ക് വെയർ സെറ്റ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്ന് അത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനതൊരു നാല് പ്രൊഡക്റ്റ് ഒരുമിച്ചുള്ളൊരു പാക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ ആ പ്രൊഡക്റ്റ്സൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിൽ അവർ 10 പ്രൊഡക്റ്റായിട്ടാണ് ഒരു ബോക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇരിക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത്. അപ്പോൾ ബോക്സിൻ്റെ പുറത്ത് അവർ പറയുന്നത് ഇതുപോലെ 3 സ്പാച്ചുല വരുന്നുണ്ട്, ഇതുപോലെ ഒരു ഡച്ച് ഓവൻ, ഒരു കടായി, ഒരു സോസ് പാൻ, ഒരു ഫ്രൈ പാൻ, പിന്നെ ഒരു ഏപ്രോൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇതൊരു സെറാമിക് ടൈപ്പാണ്, നോൺ സ്റ്റിക്ക് അല്ല, സെറാമിക് ടൈപ്പിൽ വൈറ്റ് കളർ ആ ഒരു ഇതാണ് വരുന്നത്. പിന്നെ അതുപോലെ ഇതിൽ അവർ അതിൻ്റെ തിക്നെസ്സും ലെയർ കോട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ബോക്സ് തുറക്കുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് സ്പാച്ചുലാസാണ്. അതെ, ഇതുപോലെ 3 ടൈപ്പാണ് വരുന്നത്. ഞാനിവിടെ താഴെ വെച്ച് കാണിച്ചു തരാമേ. ഇങ്ങനെ 3 ടൈപ്പാണ് വരുന്നത്. ഇങ്ങനത്തെ 3 എണ്ണമാണ് അവരിതിൻ്റെ കൂടെ തന്നേക്കുന്നത്. അപ്പോൾ ഇത് 3 എണ്ണം ആയിട്ടുണ്ട്. ഇനി അടുത്തത് വരുന്നത് അതിൻ്റെ ലിഡാണ് വരുന്നത്. ഇത് ഒരു ലിഡ്, പിന്നെ ഒരു ഫ്രൈ പാൻ ആണ്. ഫ്രൈ പാൻ അല്ല, സോസ് പാൻ ആണെന്ന് തോന്നുന്നുണ്ട്. അതെ, സോസ് പാൻ ആണ് കേട്ടോ. ഇത് അപ്പം ഇത് സോസ് പാൻ ആണ്. ഇത് ഇതിൻ്റെ തിക്നെസ് വരുന്നത് 22 സെൻറ്റിമീറ്ററിലുള്ള സോസ് പാൻ ആണത്. പിന്നെ ഇത് കടായിയാണ്. അപ്പോൾ കടായിയുടെ വരുന്നത് ഇത് 24 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഈ അടപ്പ് ഇതിന് കറക്റ്റ് ആവുമായിരിക്കും. ഇല്ല, ഓക്കെ, ഈ അടപ്പ് ഇതിന് കറക്റ്റാണ്. പിന്നെ ഫ്രൈ പാൻ ആണ്. ഫ്രൈ പാൻ നമുക്ക് നോക്കാം. ഫ്രൈ പാൻ 24 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഇനിയാണ് ഡച്ച് ഓവൻ വരുന്നത്. അതിൻ്റെ കൂടെ എല്ലാ സാധനങ്ങളും അതിൻ്റെ കൂടെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ വേറൊരു ഗിഫ്റ്റ്, ഏപ്രോൺ, പിന്നെ അതിൻ്റെ ലിഡ്. അപ്പോൾ അതിൻ്റെ ലിഡ് ഇതാണ് വരുന്നത്. ഇത് ഇതിന് കറക്റ്റാണ്, കടായിക്ക് കറക്റ്റാണ്, അതുപോലെ നമ്മുടെ ഫ്രൈ പാനും കറക്റ്റാണ്. അപ്പോൾ ഇത്രയും കറക്റ്റാണ്. ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇതാണ് ഡച്ച് ഓവൻ വരുന്നത്. ഇത്രയും സാധനങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലിഡ് ഇതിന് മാത്രമേ കറക്റ്റായിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അതെ, ഇതിനൊന്നും പറ്റത്തില്ല, ഇതിന് മാത്രമേ ഉള്ളൂ ഈ ഒരു ലിഡ്. ഈ ലിഡാണ് ഈ ഒരു 3, ഈ കടായിക്കും ഫ്രൈ പാനും അതുപോലെ തന്നെ ഡച്ച് ഓവനും കൂടെ വരുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഒരു ഏപ്രോണുണ്ട്. ഏപ്രോണാണിത്, ഒരു റെഡ് കളർ, നോൾട്ടയുടെ പേരൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഏപ്രോണാണ്. എൻജോയ് പ്ലഷറബിൾ കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എഴുതിയ അവരുടെ ഒരു ബ്രാൻഡിൻ്റെ ഒരു പരസ്യം പോലെ. നമുക്കൊന്ന് ഇട്ട് നോക്കാം. എനിക്ക് കറക്റ്റായിരിക്കുന്നതാണ് തോന്നണേ. കറക്റ്റാണ്. ഇതൊരു കോട്ടൺ മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നുണ്ട്. അതെ, കോട്ടണാണ്. ഇതാണ് വരുന്നത്, നോൾട്ട. ഇത്രയും കാര്യങ്ങളാണ് അവരെ ഒരു 10-piece സെറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 3 സ്പാച്ചുലാസ്, അതുപോലെ ഒരു കടായി, ഒരു ഡച്ച് ഓവൻ, പിന്നെ ഒരു സോസ് പാൻ, ഒരു ഫ്രൈ പാൻ, പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു ഗിഫ്റ്റും കൂടെയാണ്. മറക്കാൻ പറ്റണില്ല കേട്ടോ. നമുക്ക് നോക്കാം. ഇത്രയാണ് വരുന്നത്. എല്ലാം അത്യാവശ്യം വലിയ സൈസുമാണെന്നാണ്, ഒരുപാട് വലുതല്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 24 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഡച്ച് ഓവൻ ഞാൻ പറഞ്ഞില്ല. ഡച്ച് ഓവൻ വരുന്നത് 24 സെൻറ്റിമീറ്റർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇത് മാത്രമേ ഉള്ളൂ കുറച്ച് ചെറുതെന്ന്. ഇത് 22 സെൻറ്റിമീറ്റർ എന്തോ ആയിരുന്നു. അതെ, ബാക്കിയെല്ലാം സെയിം മെഷർമെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കോട്ടിംഗ് ഒക്കെ നോക്കാം. അകത്ത് ഇതുപോലെ സെറാമിക് കോട്ടിംഗ് ആണ് വരുന്നത്. അവർ ഇതിൻ്റെ ഈ ഒരു തിക്നെസ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, 2.5 mm എന്നാണ് പറയുന്നത് ഇതിൻ്റെ
ഈ ഒരു തിക്നെസ് വരുന്നത്. അതാണ് വളരെ തിക്നെസ് കുറവാണ്, കാരണം വെയിറ്റും അത്യാവശ്യം കുറവായിട്ടുള്ളത് തന്നെയാണ്. ചില നോൺ സ്റ്റിക് പാത്രങ്ങൾ എടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നല്ല വെയിറ്റ് ആയിരിക്കും, നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബാക്കിയെല്ലാം കളർ വരുന്നത് ഈ ഒരു ടീൽ കളറാണ്, എല്ലാം ഈ ഒരു ടീൽ കളറിൽ തന്നെയാണ് വരുന്നത്. അതിൻ്റെ അകം ഇങ്ങനെയാണ്, അകത്ത് സ്റ്റിക്കറുണ്ട്. ഇങ്ങനെയാണ് അപ്പം നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ അല്ല സെറാമിക് പാത്രങ്ങളുടെ അകം വരുന്നത്. അപ്പം എല്ലാം അത്യാവശ്യം നല്ല പാത്രമായിട്ടാണ് തോന്നുന്നത്. ഇനി ഞാനിത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ എത്ര നാൾ ഇതിൻ്റെ കോട്ടിംഗ് ഒക്കെ നിൽക്കണോ എങ്ങനെയാണെന്നുള്ളത് പറയാം. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങൾ ഞാനൊരു ഡിസ്കൗണ്ട് റേറ്റിനാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇതിൽ അവർ കൊടുത്തിരിക്കുന്നത് 7,850 രൂപയാണ് ഇതിൻ്റെ റേറ്റ്, MRP അവരിട്ടിരിക്കുന്നത്. അപ്പം ഞാനിത് വാങ്ങിച്ചപ്പോൾ എനിക്ക് ആ റേറ്റ് എന്ന് പറയാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ 7,850 രൂപയാണ് MRP. അപ്പോൾ എനിക്ക് 3,450 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. കൊച്ചിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലെ ഡീൽ ഡെസ്റ്റിനേഷനിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. ഇത് നമുക്ക് ഇൻഡക്ഷനിലും ഗ്യാസിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറാമിക് കുക്ക് വെയേഴ്സാണ് ഇതെല്ലാം. ഇതിൽ അവർ 1 ഇയർ വാറണ്ടിയും കൂടെ തരുന്നുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ചപ്പോൾ അവർ ബില്ല് കാണിച്ചിട്ട് എനിക്ക് കസ്റ്റമർ സർവീസിൽ നിന്ന് വാറണ്ടിയുടെ ഒരു റെസീപ്റ്റും കൂടെ തന്നായിരുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. വേറെ പിന്നെ അവർ ബോക്സിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഈ ഒരു ഇൻഡക്ഷൻ്റെ കാര്യങ്ങൾ മാത്രമേ കൊടുത്തുള്ളൂ. ഫോർ ഫ്യൂവൽ എഫിഷ്യൻ കുക്കിംഗ്, ഇൻഡക്ഷൻ ഫ്രണ്ട് ലൈൻസ് ഫോർ കുക്ക് ഹീറ്റ് അബ്സോർപ്ഷൻ, അത്രയും കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ്പ് ഓൺ വാച്ചിങ് ആൻഡ് വ്ളോഗ്സ്.